എത്ര നാളായി ഇവിടെ താമസിച്ചു? പുള്ളി ഇവിടെ വന്നിട്ട് 2.5 വർഷമായി നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നമുക്ക് ആ പുള്ളിയെ കുറിച്ച് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വാടകയൊക്കെ ആണെങ്കിലും 2 ദിവസം താമസിച്ചാണെങ്കിലും പുള്ളി അപ്പം തന്നെ തരുകയും ചെയ്യും. നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പം പോലീസ് വന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ചത്? പുള്ളി ചോദിച്ചത് വാടക എത്ര നാളാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു 5 വർഷമായി ഇവിടെ താമസിക്കുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ ആരെങ്കിലൊക്കെ വരാറില്ല, ഇവിടെ അങ്ങനെ ആരും വരാറില്ല. പുള്ളിയുടെ ചേട്ടന് അമ്മ അങ്ങോട്ട് മാത്രമേ വരാറുള്ളൂ. അങ്ങനെ ആരും ഇങ്ങനെ ഇവിടെ വന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. നമ്മൾക്കും പറഞ്ഞില്ല, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും മാത്രമേ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. പിന്നെ അവരുടെ പാസ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടുപോയിട്ടുണ്ട് പുള്ളിയുടെ മാർട്ടിൻ്റെ. ആ സംസാരിക്കാറുണ്ട്. അങ്ങനെ വലിയ കമ്പനി ഒന്നുമല്ല, അങ്ങനെ പുള്ളി അങ്ങനെ സംസാരിക്കാറുണ്ട്. എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ അയലോക്കമായിട്ടൊന്നും വലിയ ടച്ച് ഒന്നുമില്ല. ആ ഇന്ന് മിഞ്ഞ 2 ദിവസം മുമ്പ് പുള്ളിയെ എൻ്റെ അടുത്ത് സംസാരിച്ച് വന്നതാണ്. ഒരു ഞാനൊരു അടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ കുറിച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് വേണ്ടി ഞാൻ മേടിച്ചാണ്. അപ്പോൾ മോളിൽ കത്തിക്കണമെങ്കിൽ പുക വരും, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കത്തിക്കണമെന്ന് വിചാരിക്കണ്ട, ഇത് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഴപ്പമില്ല. പുള്ളിക്ക് പാഴ്സലൊക്കെ പുള്ളിക്കായിട്ട് വരാറില്ല. പിന്നെ മോക്ക് എന്തെങ്കിലുമൊക്കെ ഈ ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറില്ല. അല്ലാതെ നമുക്കിവിടെ ആ പുള്ളിയുടെ വരാറില്ല. അതെനിക്കറിയില്ല. ഞാൻ അപ്പുറത്തുനിന്ന് അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല പുള്ളി. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പുള്ളി ഇവിടെ വരും, അങ്ങനെ പോവും. അങ്ങനെ ഇങ്ങനെ ആരായിട്ടൊന്നും അങ്ങനെ ഇവിടെ ടച്ചില്ല. അതുവരെ നമുക്കിതുവരെ അറിയില്ല. ഇന്നാണ് നമുക്ക് ഈ സംഭവം അറിയണത് തന്നെ. അതിന്ന് ടി വി കാണും. പുള്ളി ഗൾഫിലായിരുന്നു, ഗൾഫിലായിരുന്നു. ആ ഭാര്യയൊക്കെ വീട്ടില് വൈഫിനോടൊക്കെ സംസാരിക്കാറുണ്ട്. അല്ല അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അറിയാൻ പോലെ വാടകയ്ക്ക് കൊടുത്തത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവർക്ക് ക്രിസ്ത്യാനിയാണെന്ന് മാത്രമേ അറിയാം. അല്ലാതെ വേറെ ഇവരെ മറ്റേ ഇതാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് 5 വർഷമായി. 5 വർഷം. ആ മകളും ഭാര്യ. പിന്നെ മോനുണ്ടായത് ഇപ്പൊ പുറത്തേക്ക് പോയി. ആ പുള്ളി ഇപ്പൊ വോക്ക് ഇംഗ്ലീഷ് ആയിരുന്നു ഇവിടെ. പുള്ളി കൊറോണ ശേഷമാണ് പുള്ളി ഇപ്പൊ ഗൾഫിലേക്ക് പോയത്. ഇല്ല വന്നിട്ട് പുള്ളി ഇവിടെ ആയിരുന്നു, തനിയിരിക്കുന്നത്. പുള്ളി രാവിലെ അങ്ങോട്ട് പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും, പിന്നെ പോവും. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിക്കണത്. അത് കടയിലൊക്കെ ഇങ്ങനെ പോണേ നമ്മൾ വിചാരിക്കുള്ളൂ. വേറെ ഒന്നും കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഇല്ല ഒരു കുഴപ്പമില്ല പുള്ളിന്. നിങ്ങളിത് ഈ വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം പോലീസ് വന്നു ഈ കുടുംബമായിട്ട് നിങ്ങൾ സംസാരിച്ചു? ഇല്ല, പുള്ളി വൈഫ് ഞാൻ ടി വി കണ്ടിട്ടുള്ളതാണ്. പുള്ളി മാർട്ടിൻ്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചേട്ട ഇങ്ങനൊരു പരിപാടി ഇതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, ചേട്ട പോലീസുകാർ വരും, ഇങ്ങനെയാണ് ചേട്ടനാണ് അവിടെ ചെയ്തതെന്ന് പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടേക്കണ്. ഇവിടെ പോലീസുകാർ വരും, നിങ്ങളിത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ അവർ നമുക്ക് ആ പുള്ളി അറിഞ്ഞില്ല അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. പുള്ളി വന്ന് അവരൊന്ന് കാര്യം വന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ എൻ്റെ ഇക്കാടത്തും അറിയില്ല എന്ന് പറഞ്ഞു. ഇല്ല പുള്ളി ഇല്ല പുള്ളിക്ക് ആ പുള്ളിക്ക് ടി വി ആ പുള്ളി ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്ന് കണ്ട് പറഞ്ഞു. രാവിലെ 5 മണിക്ക് ഭാര്യയോട് പോണെന്ന് പറഞ്ഞ് കാലത്തോട്ട് ഉറങ്ങരുത്, പോണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയതാണ്. തലേന്ന് പറഞ്ഞായിരുന്നു ഇനി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണെന്ന്. തലേന്ന് പറഞ്ഞ ഇന്നലെ പറഞ്ഞായിരുന്നു പോണെന്ന് പറഞ്ഞു. അത് തന്നെ പുള്ളി ഓണായപ്പോഴാണ് അവർ ഈ സംഭവം അറിയണത്, ഫേസ്ബുക്കിൽ ഇട്ടത്. നിലവില് ഈ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ തീ പോകുകയും പോകുന്നും ശ്രദ്ധിക്കില്ല, അതിനു വേണ്ടിയാന്ന് പറഞ്ഞല്ലോ. അത് എന്തിനാന്നുള്ള അൽഫാം ഉണ്ടാകുന്ന അൽഫാം അത് കാണിച്ചു തന്നു പുള്ളി എന്നെ അടുപ്പേ. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞ അടുപ്പേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോയതാണ് പുള്ളി. അപ്പൊ ഈ പുള്ളി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പുക വരണെങ്കിൽ ഈ ആൾക്കാർ നമ്മള് നമ്മുടെ വീടാണല്ല, അപ്പൊ കാണുമ്പോ അറിയാന്ന് വിചാരിച്ചു. 2 ദിവസം 3 ദിവസം കൊണ്ട് ആയുള്ളൂ. അല്ല വെറുതെ എടുത്തുണ്ടോന്നാണ് അടുപ്പ്. അപ്പൊ ആ അൽഫാം ഉണ്ടാക്കാൻ തന്നെ ആ ഒരു ഇതായിരുന്നു.
രേഖ ഇട്ട് എനിക്ക് കറക്റ്റാന്ന് അറിയില്ല. ഒരു എന്തോ രേഖ അടച്ച രേഖ എന്തോ പുള്ളിക്ക് കിട്ടിയെന്ന് തോന്നുന്നു പോലീസുകാർക്ക്. എന്തോ ആ കൺസൾട്ടൻസ് സെന്ററിലേക്ക് അങ്ങോട്ട് എഴുതിയത് ഒരു ചീട്ട് അങ്ങോട്ട് പുള്ളിക്ക് കിട്ടിയത് പോലെ തോന്നി. ആ പുള്ളി അവിടെ പറയണ്ടായി മറ്റേ പുള്ളി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പാസ്പോർട്ട്, ആധാർ കാർഡ്, പിന്നെ നമ്മുടെ പാസ്ബുക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. വന്ന് വന്ന് പറഞ്ഞ് അപ്പൊ ഞാനും എന്റെ മോളും ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ കരണ കേട്ടപ്പോ നമ്മള് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമാണെന്ന് ചോദിച്ചു ഇരിക്കാൻ പറഞ്ഞു. ഇല്ല ഇങ്ങനെയാണ് സംഭവം പറയണത്. അപ്പൊ നമ്മള് ആയതായി ഇവിടെ പിന്നെ നമ്മളവിടെ പിരിച്ചെടുത്ത് കാര്യങ്ങളപ്പോ അവര് പറഞ്ഞു ഇങ്ങനെയാണ് ചേട്ടൻ ലൈവായിട്ട് ഇട്ടേക്കണത്. അപ്പൊ ഹിന്ദിയിലാണ് അത് കേട്ടത്, ഹിന്ദിയിൽ പറയണതായിട്ട് ഞാൻ കേട്ടത്. അപ്പോഴാണ് അറിയണത് സംഭവം. ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടോ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ? അങ്ങനെ വല്ലതും കാണാറുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ കാണാറേയില്ല. കാണാറില്ല. അത് സമയം എനിക്ക് തോന്നുന്നത് ഞാനും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കണ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ഇവള് ഇവര് ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാവും, പതിനൊന്നര പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. അപ്പോഴാണ് വന്ന് കണ്ടത്. ഇല്ല അങ്ങനെയില്ല. ഒന്നാമത് പുള്ളി വാടക താമസിക്കണേ, ആ പുള്ളി വാടക താമസിക്കണല്ല പുള്ളി. പിന്നെ എൻ്റെ ഈ പെങ്ങളും ചേട്ടനൊക്കെ ആണ് താമസിക്കണത്. അവരങ്ങനെ കുറച്ച് ഇവരായിട്ട് സംസാരിക്കാറുണ്ട് വൈഫൊക്കെ ആയിട്ട്. ഇല്ല അതൊന്നും സംസാരിക്കാറില്ല ഇവിടെ. അങ്ങനെ അങ്ങനെ വരാറില്ല. വരണ്ടെങ്കിൽ ഇല്ല വരാറെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയും ഇവരൊക്കെയാണ് വരാറുള്ളത് ചേട്ടനൊക്കെ. അങ്ങനെ വേറെ ആർക്കാരും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. Okay. Thank you. Jaleel.